ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു ഫോട്ടോ പ്രിൻ്റ് കേക്കിൻ്റെ വീഡിയോ ആണ് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത്. കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ഒട്ടും ഫ്ലോപ്പ് ആവാതെ ഫസ്റ്റ് ട്രൈ തന്നെ നമുക്ക് ഈ ഒരു കേക്ക് റെഡിയാക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിന് വേണ്ട ടിപ്സും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ കൂടി ഞാൻ ഷെയർ ചെയ്യുന്നത്. കറക്റ്റ് 2 kg തൂക്കം വരുന്നൊരു ഫോട്ടോ പ്രിൻ്റ് കേക്കാണിത്. അപ്പോൾ അതിനായിട്ട് ഞാൻ സ്ക്വയർ ഷേപ്പിൽ വാനില സ്പോഞ്ച് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. നോർമൽ വാനില സ്പോഞ്ച് കേക്കാണിത്. 9 ഇഞ്ചിൻ്റെ ബേക്കിംഗ് ടിന്നിലാണ് ഈ ഒരു കേക്ക് തയ്യാറാക്കിയത്. അപ്പോൾ ഈ ഒരു വാനില സ്പോഞ്ച് കേക്കിൻ്റെ വീഡിയോ ഞാൻ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അപ്പോൾ നമുക്ക് കേക്കിൻ്റെ ഐസിങ് സ്റ്റാർട്ട് ചെയ്യാം. ഒരു കേക്ക് ബേസ് വെച്ചിട്ട് അതിൻ്റെ മീതേക്ക് കുറച്ച് ക്രീം തേച്ച് കൊടുക്കുന്നുണ്ട്. അടിയിലത്തെ ആ ലെയർ ഒന്ന് ഒട്ടിപ്പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഫസ്റ്റ് ലെയർ കേക്ക് ഇതിൻ്റെ മീതേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഷുഗർ സിറപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് സോക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ക്രീം വെച്ചിട്ട് കവർ ചെയ്തെടുക്കുന്നുണ്ട്. ക്രീം തേച്ച് കൊടുത്തതിന് ശേഷം ഞാൻ അതിൻ്റെ സൈഡൊക്കെ അപ്പം തന്നെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു ഫിനിഷിംഗ് ലുക്ക് കേക്കിന് കിട്ടും. അതിനുശേഷം കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടി ലെയറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് എല്ലാ ലെയറും റിപ്പീറ്റ് ചെയ്തെടുക്കാം. നോർമൽ വാനില കേക്ക് തയ്യാറാക്കുമ്പോൾ സാധാരണ ചോക്ലേറ്റ് ഒന്നും ഇട്ട് കൊടുക്കാറില്ല. പക്ഷേ എപ്പോഴും ഫില്ലിങ്ങിൽ എന്തെങ്കിലും ഇതുപോലെ ചോക്ലേറ്റോ നട്ട്സോ ട്രഫിളൊക്കെ ഇട്ട് കൊടുത്താലേ നമ്മുടെ കേക്കിന് കുറച്ചും കൂടി ടേസ്റ്റ് കൂടുള്ളൂ. അപ്പോൾ പ്ലെയിൻ ആക്കി ഇടാതെ എന്തെങ്കിലും ഫില്ലിംഗ് ആയിട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മുടെ കേക്ക് ക്രീം വെച്ചിട്ട് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ല ഫിനിഷിംഗ് ആയിട്ടൊന്നും എടുക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മളതിൻ്റെ മീതേക്ക് വേറെ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്ത് എടുക്കേണ്ട, ജസ്റ്റ് ഒന്ന് ഫിനിഷ് ചെയ്ത് എടുത്താൽ മതി. ഇനി നമുക്ക് ഈ ഒരു കേക്ക് അരമണിക്കൂറൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് സെറ്റാക്കി എടുക്കാം. അരമണിക്കൂർ സെറ്റായതിനു ശേഷം ഞാനൊരു സ്റ്റാർ നോസിൽ വെച്ചിട്ട് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിതുപോലത്തെ ഡിസൈൻ ചെയ്ത് കൊടുക്കണില്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കേക്ക് ഫിനിഷ് ആക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. സ്റ്റാർ നോസിൽ വെച്ചിട്ട് ജസ്റ്റ് താഴെ നിന്ന് മുകളിലേക്ക് ഇതുപോലെ ആക്കി കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് നല്ലൊരു ഡിസൈനായിട്ട് കിട്ടും. ഇതുപോലത്തെ സ്റ്റാർ നോസിലല്ല എന്നുണ്ടെങ്കിലും വേറെ ഏതെങ്കിലും ലീഫിൻ്റെ ഡിസൈൻ ആയാലും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഇപ്പോൾ കേക്കിന് ഫുള്ളായിട്ട് ആ ഒരു ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കേക്ക് വീണ്ടും ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് നന്നായിട്ട് സെറ്റാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഈ ഒരു ഫോട്ടോ പ്രിൻ്റാണ് ഞാനിപ്പോൾ ഈ കേക്കിലേക്ക് വെച്ച് കൊടുക്കുന്നത്. ഹാപ്പി കിഡിൻ്റെ തീമിലുള്ള ഒരു ഫോട്ടോ പ്രിൻ്റ് കേക്കാണത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 200 rupees ആണ്. അപ്പോൾ ഇത് ഞാൻ തലേ ദിവസം തന്നെ വാങ്ങിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എയർ കയറാത്ത രീതിയിൽ ഒരു ഫയലിൻ്റെ ഉള്ളിലാക്കിയിട്ടാണ് വെച്ചിരുന്നത്. അപ്പോൾ നമ്മളിതുപോലെ ഉലിച്ചെടുക്കുമ്പോൾ ഇത് പൊട്ടി പോകാനായിട്ടുള്ള ചാൻസസ് കൂടുതലുണ്ട്. അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു കാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓവൻ ഒന്ന് 10 minutes പ്രീഹീറ്റ് ചെയ്തിടണം. അതിനുശേഷം ഓഫാക്കിയിട്ട് ഓവൻ്റെ താഴത്തെ തട്ടിൽ ഇതൊന്ന് വെച്ച് കൊടുത്തിട്ട് ഒരു 5 minutes ഒന്ന് ഡ്രൈ ആക്കാനായിട്ട് വെക്കണം. അതിനുശേഷം എടുത്തിട്ട് നമ്മളിതുപോലെ ഉലിച്ചെടുത്താൽ ഒട്ടും പൊട്ടിപ്പോവാതെ പെട്ടെന്ന് തന്നെ ഉലിച്ചെടുക്കാനായിട്ട് പറ്റും. ഓവൻ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ 10 minutes ഒരു പരന്ന പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കണം. അതിനുശേഷം ഓഫാക്കിയിട്ട് അതിൻ്റെ മീതേക്ക് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടും. ഡ്രൈ ആവാതെ ഇരിക്കുമ്പോഴാണ് ഇത് പൊട്ടിപ്പോകാനായിട്ടുള്ള ചാൻസസ് വരുന്നത്. അപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇതിങ്ങനെ ഒലിച്ചെടുക്കാനായിട്ട് പറ്റും. ഞാനിതിപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ചൂടാക്കി എടുത്തത് കൊണ്ട് തന്നെ പൊട്ടിപ്പോയിട്ടൊന്നും ഉണ്ടായില്ല. വളരെ സിമ്പിളായിട്ട് നമുക്കിത് എടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്കിത് കേക്കിൻ്റെ മീതേക്ക് വെച്ച് കൊടുക്കാം. പതുക്കെ കേക്കിൻ്റെ മീതേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കണം. അതിനുശേഷം സൈഡിലേക്ക് ഒന്ന് എയർ പോകാനായിട്ട് ഒന്ന് അമർത്തിയും കൂടി കൊടുക്കണം. അപ്പോൾ കറക്റ്റായിട്ട് ലെവലായിട്ട് ഇരുന്നോളും. അപ്പോൾ നമ്മളിതുപോലെ ഫോട്ടോ പ്രിൻ്റ് എടുക്കുമ്പോൾ നമ്മൾ 3 inches ബേക്കിംഗ് ടിന്നിലാണ് കേക്ക് ബേക്ക് ചെയ്തതും കൂടി അവരോട് പറഞ്ഞു കൊടുത്താൽ അവർ ആ ഒരു കറക്റ്റ് അളവിൽ ഫോട്ടോ പ്രിൻ്റ് എടുത്ത് തരും. അല്ലെങ്കിൽ നമുക്കിത് ചിലപ്പോൾ ചെറുതായിപ്പോയും അല്ലെങ്കിൽ വലുതായൊക്കെ പോവും. ഇതിപ്പോൾ കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സൈഡിൽ വലിയൊരു സ്റ്റാർ നോസിൽ വെച്ചിട്ട് വീണ്ടും ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കാം.
പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ഫോട്ടോ പ്രിൻ്റ് വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ തന്നെ ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെക്കരുത്. അങ്ങനെ എന്നുണ്ടെങ്കിൽ കളറൊക്കെ സ്പ്രെഡായിട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ കേക്ക് ഡെലിവറി ചെയ്യുന്നതിന് തൊട്ട് മുന്നേ വേണമെങ്കിൽ വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം കേക്ക് ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം. എയർ കയറാത്ത രീതിയിൽ കേക്ക് ബോക്സിലാക്കിയിട്ട് സൂക്ഷിച്ചാൽ വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഞാനിപ്പോൾ കേക്ക് ഫുള്ളായിട്ട് ഡെക്കറേറ്റ് ചെയ്തതിന് ശേഷം ബോക്സിലാക്കിയിട്ട് ഓവർ നൈറ്റ് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് ഡെലിവറി ചെയ്തത്. വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. എയർ കയറാത്ത രീതിയിലാണെന്നുണ്ടെങ്കിൽ കളറൊന്നും സ്പ്രെഡ് ആവില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഡെലിവറി ചെയ്യുന്നതിന് തൊട്ട് മുന്നേയിട്ട് വെച്ച് കൊടുത്താലും മതി. പിന്നെ നിങ്ങൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, നമ്മൾ ഫോട്ടോ പ്രിൻ്റ് വാങ്ങിയിട്ട് ചുമ്മാ അത് ഓപ്പൺ ചെയ്തിട്ട് വെക്കരുത്. എയർ കയറാത്ത രീതിയിൽ ഒരു ഫയലിൻ്റെ അല്ലെങ്കിൽ എന്തിൻ്റെയെങ്കിലും ഉള്ളിലാക്കിയിട്ട് അടച്ച് വെച്ചിട്ട് വേണം വെക്കാനായിട്ട്. ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഫ്രിഡ്ജിൽ നമ്മൾ കേക്കിലേക്ക് വെച്ചതിന് ശേഷം ബോക്സിലാക്കിയിട്ട് വേണമെങ്കിൽ സൂക്ഷിക്കാം, അല്ലാതെ നേരിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കരുത്. അപ്പോൾ കളറ് സ്പ്രെഡായി പോവും. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒട്ടും ഫ്ലോപ്പ് ആവാതെ ഈ ഒരു ഫോട്ടോ പ്രിൻ്റ് കേക്ക് തയ്യാറാക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൂടി ചോദിക്കുക കേട്ടോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് തോന്നുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ ബേക്കിംഗ് അറിയുന്ന ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ടും മറക്കല്ലേ. താങ്ക് യു.